ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ ഫിഷ് കറി റെസിപ്പി ആയിട്ടാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിലെ മറ്റുള്ള ഫിഷ് റെസിപ്പീസൊക്കെ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ സവാള ചേർക്കണം. 1 സവാള നീളത്തിൽ അരിഞ്ഞതാണ്, സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ 1 തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയതാണ്, തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയും തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് ഈ പൊടികളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പൊടികളുടെ റോസ്മെല് മാറുന്നതുവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നാരങ്ങാ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ചിട്ടില്ല. പുളിവെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ഒഴിവാക്കാം. പകരം തക്കാളി കുറച്ച് കൂടുതൽ എടുത്താൽ മതിയാവും. 2 വലിയ തക്കാളിയൊക്കെ എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ്, 1/2 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പം നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അടച്ച് വെച്ചുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കറി നമുക്ക് തിളപ്പിച്ചെടുക്കാം. കറി ഇവിടെ ഇപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അയലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ചു വെക്കണം. 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതിയാവും. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വീണ്ടും അടച്ചു വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഒന്ന് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് 3 ചുവന്നുള്ളി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചുവന്നുള്ളി മൂപ്പിച്ചത് നമുക്ക് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. നേരത്തെ ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് ചേർത്താൽ കറിവേപ്പിലയുടെ ഫ്ലേവർ കറിയിൽ നന്നായിട്ട് പിടിച്ചു വരും. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റൊക്കെ ഇതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുക്കേണ്ട ചെറിയൊരു ബുദ്ധിമുട്ട്, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thank you.